നേപ്പാൾ മാർത്തോമാ ഇടവകയുടെ ഇടവ മിഷൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തക്കണം മുഖാന്തരങ്ങളിൽ ഒരിക്കൽ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ വി എം മാത്യു അങ്കിളൊക്കെ ഈ ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ കൂടണം, ഇന്ന് ഇവിടെ ദൈവവചനത്തിലൂടെയൊക്കെ സംസാരിക്കണം, അതിനുവേണ്ടി ക്ഷണിക്കുകയും ചെയ്തല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള പ്രത്യേക സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾ ഞാൻ അത്രമാത്രം അർഹതയാണോ എന്ന് എനിക്കറിയത്തില്ല. അച്ഛനെക്കാട്ടിലും വളരെ ഷോർട്ട് ഒരു ശുശ്രൂഷയാണ് എനിക്കുള്ളത്. എൻ്റെ സെമിനാരി കാലഘട്ടം മുതലേ പ്രിൻസ് അച്ഛനെ വളരെയധികം പരിചയമുണ്ട്. അച്ഛൻ ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ അച്ഛൻ സൂരത് സ്കൂളിലൊക്കെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഡിസംബർ മാസത്തിലെ അവധിക്ക് അച്ഛൻ്റെ ആ സ്കൂളിലൊക്കെ പോകുവാനും തീത്തോസ് തിരുമേനിയോടുകൂടെ അവിടുത്തെ സെൻറ്റർ ഗുജറാത്ത് സെൻറ്ററിൻ്റെ കൺവെൻഷനൊക്കെ പങ്കെടുക്കുവാനും ആ സമയത്ത് അച്ഛൻ്റെ സ്കൂളിലൊക്കെ പോകുവാനൊക്കെ ആയിട്ട് ഇടയായി. ആ കാലഘട്ടം തൊട്ടേ നല്ലൊരു സ്നേഹപരിചയം. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻലോ, എൻ്റെ വൈഫിൻ്റെ ബ്രദറും ഒരു അച്ഛനാണ്, ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛൻ. അച്ഛൻ്റെ പ്രാക്ടിക്കലും പ്രിൻസ് അച്ഛനോടുകൂടെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലും ഞങ്ങൾക്കൊരു പരിചയമുണ്ട്. ഇത്തരത്തിൽ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ 8 വർഷക്കാലം വിവിധ മിഷൻ ഫീൽഡുകളിൽ ആൻഡമാൻസ് മിഡിൽ ആൻഡ് നോർത്ത് ആൻഡമാൻസ് മിഷനിലും അത് കഴിഞ്ഞ് ഹരിയർ ദാവൻഗിരി കോൺഗ്രിഗേഷൻ അവിടെ എച്ച് പി എന്ന് പറയുന്ന ഒരു മിഷനും അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ടേം കോളാർ മിഷനിലും ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. മിഷൻ ഫീൽഡിൽ ഒരു വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ നമ്മുടെ ഇടവകളെക്കാട്ടിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ശുശ്രൂഷയാണ്. എന്നാൽ വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ അത് നയിക്കാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി. പ്രത്യേകിച്ച് കോളാർ മിഷൻ അത് എപ്പോഴും ഒരു വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾ അവർ വളരെയധികം സ്നേഹത്തോട് കരുതുകയും അവര് വളരെയധികം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ജനവും ഇവിടെ ഉണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഇത്തരത്തിൽ മിഷൻ ഫീൽഡിൽ പ്രവർത്തിപ്പാൻ തക്കണം അവസരം നൽകിയല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവവചന ധ്യാനത്തിനുള്ള സമയമാകുന്നല്ലോ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 5ാം അധ്യായം അതിന്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. Second Kings chapter 5 verses 20 to 27. Arkingil oralku vaikkam. Randu rajakanmar 5ാം അധ്യായം 20 മുതൽ 27 വരെ. അവൻ അവരുടെ കുറെ ദൂരം പോയ ശേഷം ദൈവപുത്രനായ ഏലിശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ 2 പേരുടെ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോവുകയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു. എന്നാറെ ഏലിശ അവനോട്, ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിനവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ
ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിക്കും എന്നവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. 26-ാമത്തെ വാക്യം. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമായ കർത്താവെ, നൽകിയിരിക്കുന്ന വചനത്തായിട്ട് ഞങ്ങൾ നീ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, വചനത്തിന് ബാഗ്യം ഞങ്ങളെ തന്നെ സമർപ്പിക്കും. വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കുവാനും വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നിന്റെ ഹിതം പോലെ ജീവിപ്പാൻ തൊട്ടും ഞങ്ങളുടെ ഇടയായി നിന്റെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നൽകി സകല യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കും. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചെടുത്തത്. ഇവിടെ ഗെഹസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. എലീശ എന്ന പ്രവാചകന്റെ ദാസനായിട്ട് അല്ലെങ്കിൽ അവന്റെ കൂടെ സഞ്ചരിക്കുന്നവനായിട്ട്, ദാസനെക്കാട്ടിലും ഒരു ഉചിതമായിട്ടുള്ള ഒരു പങ്കെന്ന് പറഞ്ഞാൽ കമ്പാനിയൻ ടു എലീശ, പ്രോഫറ്റ് എലീശ. അപ്പോൾ കൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഗെഹസി, ഇവിടെ ഗെഹസിയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും പ്രവാചകനോട് കൂടെ ഇരിക്കുകയും പ്രവാചകന്റെ കൂടെ പ്രവാചകന് ആവശ്യമുള്ള എല്ലാം ഒരുക്കുകയും പ്രവാചകന്റെ നിരന്തരമായിട്ടുള്ള ഒരു കൂട്ടാളിയായി എല്ലാ കാര്യത്തിലും സഹായിയായി കൂടെ നടക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ ഗെഹസിയുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ആ പാഠങ്ങളെയാണ് ഇന്ന് ഈ അല്പസമയത്തെ ചിന്തകളിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഗെഹസിയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില നല്ല വശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗെഹസി നല്ല ഒരു അനുസരണമുള്ള ഒരു കൂട്ടാളിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ നിരന്തരമായിട്ട് അവന്റെ യജമാനനോട് കൂടെ നടക്കുകയും അവന്റെ യജമാനൻ കൽപ്പിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ മുൻപും ഇതിന്റെ കഴിഞ്ഞുമുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഈ ഒരു സംഭവം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എലീശ പ്രവാചകനെ അനുസരിക്കുകയും എലീശ പ്രവാചകന്റെ വാക്കുകൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രവാചകൻ ദൈവത്താൽ വിളിക്കപ്പെടുകയും ദൈവത്താൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് ഇവിടെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഗെഹസിയെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഗെഹസിയുടെ അനുഭവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് പ്രവാചകനെ നമ്മൾ പിന്തുടരുന്നില്ലെങ്കിലും ഇന്ന് വിളിക്കപ്പെട്ട ദൈവത്തോട് നാം കടപ്പെട്ടിരിക്കുകയാണ്. വിളിക്കപ്പെട്ട ദൈവത്തിന് നാം അവിടെ ഉത്തരം നൽകേണ്ടവരാണ്. അപ്പോൾ ക്രിസ്തു വചനത്തെ അനുസരിപ്പാനും ക്രിസ്തു വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഇന്ന് ക്രമപ്പെടുത്തുവാനുമായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ അനുസരിക്കുവാനും പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലേക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതത്തിലും ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവൻ അവന്റെ യജമാനനെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗെഹസി തന്റെ യജമാനനായ എലീശയെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുകയും തന്റെ യജമാനൻ തന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് വളരെ അനുസരണത്തോടെ കൂടെ ചെയ്യുന്ന വ്യക്തിയായിട്ട് ഗെഹസിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗെഹസിക്ക് എലീശ ദൈവത്താൽ വിളിക്കപ്പെട്ട പ്രവാചകനും ദൈവത്തിന്റെ കൃപ എപ്പോഴും അവനോടുകൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു ആ ഒരു വിശ്വാസവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എലീശ പ്രവാചകനെ നിരന്തരമായിട്ട് പിന്തുടരുകയും എലീശ പ്രവാചകൻ അവിടെ തന്റെ യജമാനനായിട്ട് കാണുകയും അവിടെ എലീശയെ പിന്തുടരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഒരുപക്ഷെ ഗെഹസി എലീശ പ്രവാചകന്റെ ജീവിതത്തിലൂടെ പഠിച്ച ഒരു വലിയൊരു കാര്യമാണ്. കാരണം എലീശയെ ഏലിയ പ്രവാചകന്റെ ദാസനായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ഏലിയ പ്രവാചകനെ ബഹുമാനിക്കുകയും ഏലിയ പ്രവാചകനെ പൂർണ്ണമായിട്ട് അനുസരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് അനുസരണം അത് അല്ലെങ്കിൽ യജമാനോടുള്ള ഒരു ബഹുമാനം അത് വളരെയധികം ഗെഹസി പ്രവാചകനിലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വിളിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ഇന്ന് ബഹുമാനിക്കുവാനും ക്രിസ്തുവിന്റെ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉൾക്കൊള്ളുവാനുമായിട്ട് സാധിക്കണം. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളായി തീരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പല പോരായ്മകൾ ഇന്ന് സംഭവിക്കുകയാണ്. ഇന്ന് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വീഴ്ചകൾ സംഭവിക്കുകയാണ്. അത് ഗെഹസിയുടെ ജീവിതവുമായിട്ട് നാം താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഗെഹസിയുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളിൽ നിന്ന് അവൻ പിന്മാറുകയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയും ചെയ്യുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അപകടങ്ങളെയാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അവിടെ നയമാൻ എന്ന ഒരു കുഷ്ഠരോഗിയെ എലീഷ പ്രവാചകൻ അവിടെ സൗഖ്യപ്പെടുത്തുകയും ആ നയമാൻ വലിയ കാഴ്ചകൾ എലീഷ പ്രവാചകന്റെ മുൻപാകെ വെക്കുകയും എന്നാൽ ആ കാഴ്ചകളൊന്നും സ്വീകരിക്കാതെ അത് നയമാന്റെ പക്കൽ തന്നെ ഏൽപ്പിച്ച് നയമാനെ മടക്കി അയക്കുകയും ചെയ്യുന്ന എലീഷ പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഗെഹസിക്ക് വലിയൊരു പ്രയാസമുണ്ടാകുകയാണ്. ഇത്രയും വലിയൊരു സമ്മാനം, ഇത്ര വലിയൊരു ധനം, അതിന്റെ മൂല്യം എല്ലാം അവിടെ ഗെഹസിയുടെ ജീവിതത്തിൽ അവനോട് അതിനോടുള്ള ഒരു മോഹം തോന്നിപ്പിക്കുകയും അവന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വീഴ്ചയ്ക്ക് അവിടെ കാരണമായി തീരുകയും ചെയ്യുന്നതായിട്ട് നാം കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഗെഹസിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നാം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവന് ലൗകികമായ ഒരു ജീവിതത്തോടുള്ള ഒരു ആഗ്രഹം അവിടെ വലുതായിട്ടുണ്ടായിരുന്നു. എലീഷ പ്രവാചകനെ അവൻ പിന്തുടരുകയും എലീഷ പ്രവാചകന്റെ പല പ്രവർത്തികളിലും അവന് അതിൽ പങ്കാളിയായി തീരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പങ്കാളിയായി തീരുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ലൗകികമായിട്ടുള്ള ഒരു ജീവിതം കാണുമ്പോൾ, ലൗകികമായിട്ട് ഉള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിലേക്കുള്ള ഒരു ആകർഷണം അവന്റെ ജീവിതത്തിൽ അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് അവനെ അത് കവറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിലൂടെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ അവിടെ ധനത്തോടുള്ള വലിയൊരു മോഹത്തിൽ അകപ്പെടുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു സമ്മാനത്തിന് വേണ്ടി അവൻ അവന്റെ യജമാനന്റെ മുൻപാകെ അവിടെ കള്ളം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ നയമാനെ പിന്തുടരുകയും അവിടെ ചെന്ന് സമ്മാനം വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ തിരികെ വന്ന് ഈ യജമാനൻ അവനോട് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ അവൻ പറയുകയാണ്, ഞാൻ എവിടെയും പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ എലീഷ പ്രവാചകൻ പറയുന്നത്, ആ പുരുഷൻ അവന്റെ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നീ രഹസ്യത്തിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം പോലും അത് ദൈവത്തിന് ഒരിക്കലും അത് രഹസ്യമല്ല, അത് ദൈവത്തിന് വെളിച്ചത്തിലുള്ള അല്ലെങ്കിൽ പ്രകാശത്തിലുള്ള ഒരു സംഭവം തോളെ വളരെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കുന്നെന്ന് അവിടെ എലീഷ പ്രവാചകൻ ഗെഹസിയോട് പറയുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോഴും പലപ്പോഴും ഇന്ന് ക്രിസ്തീയ മൂല്യങ്ങളെ നാം അവിടെ നാം വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുകയും അത് കാണുകയും ചെയ്യുന്നു. എന്നാൽ ആ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പാലിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ ഒരു ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളും ഗെഹസിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഉള്ള വീഴ്ചകളെ പോലെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട്, ഗെഹസിയുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അവന്റെ യജമാനന്റെ സന്നിധിയിൽ അവൻ തെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പലപ്പോഴും ലൗകിക മോഹങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ പല കാര്യങ്ങളുടെ പിന്നാലെ നമ്മുടെ ജീവിതത്തെ നാം നയിക്കുകയും പലപ്പോഴും ദൈവിക പദ്ധതികൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ സമ്പാദ്യം ഒരു തെറ്റായ ഒരു കാര്യമാണെന്ന് അല്ല. എന്നാൽ
നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് അർഹതയുള്ളത് നൽകുമ്പോൾ അത് വീണ്ടും അതിനോടുള്ള ഒരു അത്യാഗ്രഹമല്ല. അത് എത്രയും ദൈവം നൽകിയോ അത് എത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കും, അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും, അത് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ എലീശ പ്രവാചകന് വേണമെങ്കിൽ ഈ ഒരു സമ്മാനം ഇവിടെ നയമാൻ പ്രവാചകന്റെ കയ്യിൽ വാങ്ങിക്കുകയും അത് എടുത്ത് ഗഹസിക്ക് നൽകുകയും ചെയ്യാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് എലീശ പ്രവാചകൻ ആ ഒരു സമ്മാനം നിരസിക്കുന്നതെന്ന് നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുൻപോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നയമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറിയ രാജാവിന്റെ അവിടെ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറാണ്. അപ്പോൾ നയമാന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം വാങ്ങിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു വിധേയത്വം, ഒരു തരത്തിലുള്ള ഒരു കടപ്പാട് അത് എലീശ പ്രവാചകന് ഈ നയമാനോടുണ്ടാകും. അത് മുൻപോട്ട് നടക്കുവാനായിട്ട് പോകുന്ന യുദ്ധത്തിൽ ഒരുപക്ഷെ തന്റെ ജനത്തോട് പൂർണ്ണ ആത്മാർത്ഥതയോട് കൂടി ചിലപ്പോൾ ഒരുപക്ഷെ പ്രവാചകന് നിൽക്കുവാനായിട്ട് അതൊരു തടസ്സമായി തീരും. അതുകൊണ്ട് എതിർ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ നിലപാടുകളോട് യോജിക്കാത്തത് കൊണ്ട് എലീശ പ്രവാചകൻ ഒരിക്കലും ആ ഒരു വിധേയത്വത്തിലേക്ക് വീഴുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കാത്ത ഗഹസി ആ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയും തന്റെ യജമാനന്റെ പേരിൽ ആ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയും അവിടെ ഒരു വലിയൊരു തെറ്റിലേക്ക് തന്നെ തന്നെ നയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഈ ലോകത്തിൽ ജീവിപ്പാനും ഈ ലോകത്തിൽ ഏറ്റവും അധികം ആയിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും സമൃദ്ധികൾ ലഭിക്കാനുമായിട്ട് അവസരങ്ങൾ ഒരുക്കി തരും. എന്നാൽ ആ അവസരങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ എത്തരത്തിൽ നമ്മൾ വിനിയോഗിക്കും, അതോ നമ്മുടെ ജീവിതത്തിലും ഗഹസിയെ പോലെ അത്യാഗ്രഹത്തിൽ നാം അകപ്പെടുകയും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെ നാം മറന്നുപോവുകയും തെറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ടോന്ന് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നോക്കുമ്പോൾ അത് നമുക്ക് നല്ലതാണെന്ന് തോന്നാം, നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വളരെ ലാഭകരമാണെന്ന് തോന്നാം. എന്നാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവിക പദ്ധതികൾക്ക് കോട്ടം വരുത്തുന്നതാണോ അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾക്ക് അത് വിരുദ്ധമായിട്ടുള്ളതാണോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയ ആവശ്യമുണ്ട്. നാം ചിന്തിക്കുന്നതിനെക്കാട്ടിലും 1000 മടങ്ങായിട്ട് ചിന്തിക്കുകയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ക്രമപ്രകാരമല്ല, നമുക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം അനുസരിച്ച് നടക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഗഹസിക്ക് തന്റെ യജമാനന്റെ ദർശനത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ യജമാനൻ ഒരുക്കുന്ന പദ്ധതി, യജമാനനിലൂടെ ദൈവം ഒരുക്കുന്ന പദ്ധതിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. ഗഹസി തന്റെ യജമാനനെ നല്ല രീതിയിൽ പിന്തുടർന്നു. എന്നാൽ പലപ്പോഴും ഈ ലോകപ്രകാരമുള്ള ധനത്തോടുള്ള മോഹം, വസ്തുക്കളോടുള്ള മോഹം കാരണം അവന്റെ ഈ യജമാനന്റെ ദർശനത്തെ അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. എലീശ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഏലിയ പ്രവാചകന് നല്ലൊരു ദാസനായിട്ട് എലീശ പ്രവാചകൻ നിൽക്കുകയാണ്. അവസാനം ഏലിയ പ്രവാചകനെ അവിടെ അഗ്നിരഥത്തിൽ ദൈവം എടുക്കുവാനായിട്ട് പോകുമ്പോൾ എലീശ പ്രവാചകൻ ചോദിക്കുകയാണ്, എന്താണ് നീ എനിക്ക് ഒരു അനുഗ്രഹം മാത്രം നൽകണം, എന്താണ് നിനക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. അപ്പോൾ അവിടെ ഏലിയ പ്രവാചകൻ പറയുകയാണ്, നീ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുവാണെങ്കിൽ അത് സാധിക്കും, നീ നിന്റെ ജീവിതം വിശുദ്ധിയോടുകൂടി നയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ സാധിക്കും. എലീശ പ്രവാചകൻ നല്ലൊരു അനുസരണമുള്ള തന്റെ യജമാനന്റെ ദർശനത്തെ മനസ്സിലാക്കുകയും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ആ ഇരട്ടി തന്റെ യജമാനന് ലഭിച്ചേക്കാട്ടിലും ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അതിന്റെ ഫലമായിട്ട് മുൻപോട്ട് പ്രവർത്തിക്കുന്നതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഗഹസിയുടെ ജീവിതത്തിൽ ഈ വലിയൊരു പരാജയം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എലീശ പ്രവാചകന്റെ പിന്തുടർച്ചക്കാരനായിട്ട് അടുത്ത ഒരു പ്രവാചകനായിട്ട് ദൈവമായ കർത്താവ് ഗഹസിയെ എടുത്ത് ഉപയോഗിച്ചേ.
എലിയാവിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് എലീഷയെ എടുത്ത് ഉപയോഗിച്ചതുപോലെ എലീഷയുടെ പിന്തുടർച്ചക്കാരനായിട്ട് ദൈവമായ കർത്താവ് ഗെഹസിയെ എടുത്ത് ഉപയോഗിച്ചു. എന്നാൽ തന്റെ യജമാനന്റെ ദർശനത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ ഗെഹസി പരാജയപ്പെടുകയാണ്. പലപ്പോഴും തന്റെ യജമാനിലൂടെ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ നന്മകളെ അനുഗ്രഹങ്ങളെ കണ്ടെത്തുവാനായിട്ട് ഇവിടെ ഗെഹസി അവിടെ അതിൽ പരാജയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. ഇന്ന് നാം ക്രിസ്ത്യാനികളെന്ന് നമ്മെ തന്നെ വിളിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് നാം അതിൽ പലപ്പോഴും നമ്മൾ അങ്ങ് വളരെയധികം അതിൽ ബഹുമാനം കൊള്ളുകയും അതിൽ വളരെയധികം അഹങ്കരിക്കുന്നവരുമായിട്ട് ഇന്ന് പലപ്പോഴും നാം തീർന്നിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ, വാട്ട് ഈസ് ദി മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനെ നമുക്ക് ഇന്ന് പലപ്പോഴും മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനോ ആയിട്ടോ സാധിക്കുന്നില്ല. നാം നമ്മെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ പലപ്പോഴും ക്രിസ്തു ജീവിച്ചതുപോലെ ക്രിസ്തുവിന്റെ പാതയിലൂടെ നടപ്പാൻ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് പലപ്പോഴും ഗെഹസിയെ പോലെ ലൗകികമായുള്ള വസ്തുക്കൾ, ധനം, മാനങ്ങൾ ഒക്കെ കാണുമ്പോൾ ഇന്ന് പലപ്പോഴും ഇന്ന് ഗെഹസിയെ പോലെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുള്ളവരായിത്തീരുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ക്രിസ്തു എന്താണ് നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു ക്രിസ്തുവിന്റെ പാതയിലൂടെ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കും. ആ തരത്തിൽ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ തരത്തിൽ നടക്കുമ്പോഴാണ് ഗെഹസിക്ക് വേണ്ടി ദൈവമായ കർത്താവ് വലിയ പദ്ധതികൾ ഒരുക്കി വെച്ചിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ബഹുമതികൾ, വലിയ പദ്ധതികൾ, അത് അർത്ഥവത്തായി തീരുന്നത്, അത് അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അത് നയിക്കപ്പെടുന്നു. ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ കാരണം, ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ കാരണം ഇന്ന് ആ വലിയ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോഴുള്ളതിനെ കുറിച്ച് മാത്രമാണ് നാം ചിന്തിക്കുന്നത്, വരുവാനിരിക്കുന്നതിനെ കുറിച്ച് നാം പലപ്പോഴും മറന്നുപോയിരിക്കുകയാണ്. ഇന്ന് വരുവാനിരിക്കുന്ന ദൈവരാജ്യം പലപ്പോഴും ആരാധനകളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. എന്നാൽ ആ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള വലിയ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ആ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള വലിയൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നമ്മുടെ ജീവിതം നമുക്ക് നേരായ പാതയിലൂടെ നയിപ്പാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നേരായ പാതയിലൂടെ നയിച്ചാൽ തീർച്ചയായിട്ടും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ ശ്രേഷ്ഠവും ഉന്നതമായ സ്ഥാനം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. ഗെഹസിയുടെ ജീവിതത്തിൽ അവിടെ ഒരു വീഴ്ച ഉണ്ടാകുകയാണ്, വലിയൊരു വീഴ്ച ഉണ്ടാകുകയും ദൈവം അവനോട് കൂടെ സഞ്ചരിച്ചിരുന്നു. അവൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിലൂടെ പ്രവാചകൻ കണ്ടിരുന്നു എന്നത് മനസ്സിലാക്കുവാനായിട്ട് ഗെഹസിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഗെഹസിയുടെ ജീവിതത്തിൽ വലിയൊരു പദവി, ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിരുന്ന വലിയൊരു പദവി അവിടെ നഷ്ടപ്പെടുകയും ഗെഹസി ഒരു കുഷ്ഠരോഗിയായി തീരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കുഷ്ഠം ബാധിച്ചാൽ എന്ന്, കുഷ്ഠം ബാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ പാപം ചെയ്യുകയും ദൈവത്തിന്റെ കോപത്തിന്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിക്ക് കുഷ്ഠം രോഗം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഗെഹസിയുടെ ജീവിതത്തിലാണെങ്കിലും മോശയുടെ സഹോദരിയായ മിര്യത്തിന്റെ ജീവിതത്തിലാണെങ്കിലും അത് ആ തരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോപത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന രോഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഗെഹസിയുടെ ജീവിതത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരു കാര്യം ഗെഹസിയെ വ്യത്യസ്തനാക്കി തീർക്കുകയാണ്. ഇന്ന് ഗെഹസി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യത്തിൽ വ്യത്യസ്തമായി തീരുകയാണ്. അത് നാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ
വലിയൊരു പ്രതിസന്ധി ഇസ്രായേൽ ജനത്തിന്റെ നടുവിലുണ്ടാകുകയാണ്. വലിയൊരു ക്ഷാമത്തിലൂടെ കടന്നു പോകുകയാണ്. അവിടെ ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് വീണ്ടും വീണ്ടെടുക്കുകയാണ്. അതിനുശേഷമാണ് അത് ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏഴാം അധ്യായത്തിൽ ഈ വലിയൊരു ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കാരണക്കാരനായിത്തീരുന്നത് നാല് കുഷ്ഠരോഗികളാണ്. അത് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ആ നാല് കുഷ്ഠരോഗികൾ അത് ഗെഹസിയും ഗെഹസിയുടെ പുത്രന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. എട്ടാം അധ്യായത്തിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗെഹസി ഇസ്രായേൽ രാജാവിന്റെ മുൻപാകെ അവിടെ നിന്ന് ഇസ്രായേൽ രാജാവുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഗെഹസിയുടെ ഒരു വ്യത്യസ്തമായ ഒരു തലത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ യജമാനൻ മൂലം കുഷ്ഠരോഗത്തിൽ അകപ്പെട്ട ഗെഹസി അവിടെ രാജാവിന്റെ മുൻപാകെ തന്റെ യജമാനനെ കുറിച്ച് കുറ്റം പറയുകയല്ല, മറിച്ച് അവൻ ഒരു കുഷ്ഠരോഗിയായി തീർന്നിട്ടും തന്റെ യജമാനന്റെ നന്മകളെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് ആ വിധവയുടെ മകന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ചത്, അത് വിവരിച്ച് രാജാവിനോട് പറയുകയും ദൈവം തന്റെ യജമാനിലൂടെ എത്തരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവിടെ രാജാവിന് അവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാൽ അത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മൂലമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇഷ്ടമുള്ളവരിൽ നിന്ന് നമുക്ക് വലിയ പ്രയാസങ്ങൾ ആഘാതങ്ങൾ ഉണ്ടാകും. ആഘാതങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെക്കുറിച്ച് പിന്നെ നമുക്ക് ഒരിക്കലും നല്ലത് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അവരെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ പറയോ, ആ വ്യക്തി എന്നോട് ഇത്തരത്തിൽ ചെയ്തു, ആ വ്യക്തി വളരെ മോശമായിട്ട് എന്നോട് പ്രവർത്തിച്ചു, ആ വ്യക്തിയുടെ ആ പ്രവർത്തനം മൂലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രയാസങ്ങൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ആ വ്യക്തി ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ല. എന്നാൽ ഗെഹസി എലീഷയുടെ ശാപം മൂലം ഗെഹസിക്ക് കുഷ്ഠരോഗമുണ്ടായിട്ടും അവിടെ എലീഷ പ്രവാചകനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്ന ഗെഹസിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഗെഹസിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന കുഷ്ഠത്തിന്റെ കാരണം അവൻ സ്വയമാണെന്നുള്ള ഒരു ബോധ്യം ഗെഹസിക്കുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വലിയ കൃപയും ദൈവത്തിന്റെ വലിയ ശക്തിയും തന്റെ യജമാനനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ബോധ്യം ഗെഹസിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഗെഹസിയുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും തന്റെ യജമാനനെ കുറിച്ചുള്ള വലിയ സാക്ഷ്യവും നമുക്ക് ഇവിടെ കേൾക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഗെഹസിയെ പോലെ ആയിത്തീരുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് തെറ്റുകൾ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും നാം ഗെഹസിയെ പോലെ തിരിഞ്ഞു വരുവാനായിട്ട് ഒരുക്കമുള്ളവരാണെങ്കിൽ, നമ്മുടെ യജമാനനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ, ക്രിസ്തു മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ നാം പിന്തുടരുവാനായിട്ട് ഒരുക്കമുള്ളവരായി, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ തെറ്റുകളെ പോർക്കുവാനായിട്ട് മതിയായ ദൈവമാണ്. ദൈവത്തിലേക്ക് തിരിഞ്ഞ് മടങ്ങി വരുന്നവരെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം പറയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകപ്രകാരം നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണെങ്കിൽ, ദൈവമായ കർത്താവ് തീർച്ചയായിട്ടും നമ്മെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് മതിയായ ദൈവമാണ്. ഏഴാം അധ്യായത്തിൽ നാല് കുഷ്ഠരോഗികൾ ഗെഹസിയും ഗെഹസിയുടെ മക്കൾ അവിടെ ആണെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ജീവിതത്തിലെ രൂപാന്തരം കാണാം. ഒരു ദേശത്തിന് തന്നെ മുഴുവനായിട്ട് അവരിലൂടെ ദൈവമായ കർത്താവ് വിടുതൽ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇന്ന് രൂപാന്തരങ്ങൾ ഉണ്ടാകുകയാണ്. ആ രൂപാന്തരത്തെ മാനിക്കുവാൻ, അതിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് നന്മകൾ പകരുവാനായിട്ട് ദൈവമായ കർത്താവ് മതിയായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു, ഗെഹസി തന്റെ യജമാനനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യജമാനനായ ക്രിസ്തു ദൈവത്തെ കുറിച്ച് നമുക്ക് നല്ല സാക്ഷികളായി തീരാം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുൻപാകെ നല്ല സാക്ഷ്യം വഹിക്കാം. ആ തരത്തിൽ ഗെഹസിയെ പോലെ വീണ്ടും നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ, നന്മയുടെ പാതയിൽ നടന്നു ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കണം ദൈവമായ കർത്താവ് ഇടയാക്കി. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുവാനാകട്ടെ.
ആമേൻ.